എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു എംബ്ലം കാണുമ്പോൾ തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മൾ അയ്യോ ടാറ്റയാണോ, അയ്യോ അത് വേണോ വേണ്ട അങ്ങനത്തെ ഒരു ചിന്ത നമ്മളെ എല്ലാവരുടെ മനസ്സിലും ഒന്ന് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ വരുന്ന എല്ലാ സീരീസും ടാറ്റേൻ്റെ അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്, ഒരു രക്ഷയില്ലാത്ത ഒരു പെർഫോമൻസാണ്. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സേഫ്റ്റി ആണെങ്കിലും നമ്മുടെ ഡ്രൈവിംഗ് കംഫർട്ട് ആണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഇതിൻ്റെ മാനുഫാക്ചറിങ് കമ്പനി വന്നിട്ട് പൂനെയിലാണ്. അതേപോലെ തന്നെ ടാറ്റയുടെ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമായ ആൽഫ പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ വേൾഡ് ക്ലാസ് പ്രീമിയം മാഷ് പാക്ക് എന്നൊരു ബിഗ് ടൈറ്റിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ തന്നെ ഇത് എത്തിക്കുന്നത്. പിന്നെ നിങ്ങളെ കയ്യിൽ ഒരു 6 to 7 lakh റുപ്പീസിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്നും നോക്കാതെ വാങ്ങാൻ പറ്റുന്ന ഒരു കാറ് തന്നെയാണിത്. പിന്നെ ഇതിങ്ങനെ കമ്പയർ ചെയ്യുന്ന കാറുകൾ ഏതെല്ലാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു i20, ബലേനോ, ടൊയോട്ടോ, ഗ്ലാൻസ എന്നീ കാറുകളായിട്ടൊക്കെയാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി മനസ്സിലാകും. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂവിലൊന്ന് നോക്കിയിട്ട് വരാം. ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിലും ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. ലെഫ്റ്റ് ഹെഡ്ലൈറ്റ് മുതൽ റൈറ്റ് ഹെഡ്ലൈറ്റ് വരെ നീണ്ടു കിടക്കുന്ന നമ്മുടെ ഈ ഒരു ബ്ലാക്ക് പിയാനോ കളറിലുള്ള ഈ ലൈനും നേരെ ഹെഡ്ലൈറ്റിന് താഴെയായിട്ടുള്ള ഒരു ക്രോം കളറും ഇതിനൊരു സ്റ്റണ്ണിങ് ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാധാ നോർമൽ ഹാലജൻ ലൈറ്റാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഡിസൈനിങ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ സാധാ ഒരു നോർമൽ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഗ്രില്ലുണ്ട്. പിന്നെ ഇതിൻ്റെ സിമ്പിള്, പിന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഈ ഫോഗ് ലാമ്പ് വരുന്നത്. ഇപ്പോൾ ഇത് ബേസ് മോഡലായതിനെ കൊണ്ട് തന്നെ ഇവിടെ ഫോഗ് ലാമ്പ് കാണുന്നില്ല. നമ്മൾ പുറത്തുനിന്ന് ഒരു ഫോഗ് ലാമ്പ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3000 rupees വരെ ചിലവ് വരുന്നുണ്ട്. അതും കൂടി ഉണ്ടെങ്കിൽ ഒരു വണ്ടി ഒന്ന് വേറെ ലെവൽ ആയി മാറാൻ ചാൻസ് കൂടുതലാണ്. ബമ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബമ്പർ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ബമ്പർ ബോട്ടം ഗ്രില്ലും അടിപൊളി തന്നെയാണ്. സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത്, സാധാരണ ഒരു കാറിൻ്റെ ഇൻഡിക്കേറ്റർ മിററിൻ്റെ മുകളിലാണ് വരാറ്, ഇതിപ്പോൾ ഡോറിൻ്റെ സൈഡിലാണ് വന്നത്. അത് കുറച്ചും കൂടിയും ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മിററിൻ്റെ കവറാണെങ്കിലും ശരി, നമ്മുടെ വിൻഡോൻ്റെ താഴെയുള്ള പാനലാണെങ്കിലും ശരി, നല്ലപോലെ പിയാനോ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഇതിനൊരു നല്ലൊരു ലുക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിന് കുറച്ചുകൂടി സ്പോട്ടി ലുക്ക് കിട്ടേണ്ടിയിട്ട് കുറച്ച് ലൈന് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ലൈന് പ്രൊജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു സ്പോട്ടി ലുക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 14-inch വീലാണ് ഇതിനുള്ളത്. ടോപ്പ് മോഡലിന് ഏകദേശം ഒരു 16-inch വീലായിരിക്കും. ഈ ഒരു വീല് മാറ്റിയിട്ട് നമ്മളൊരു അലോയ് വീല് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഒരു നല്ലൊരു ലുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ടാറ്റ എഞ്ചിനീയർമാർ നമ്മളെ ഞെട്ടിച്ച രണ്ട് കാര്യങ്ങളിലാണ്, ഒന്ന് അതിൻ്റെ സേഫ്റ്റിയിലും ഒന്ന് അതിൻ്റെ ഡോറിൻ്റെ കാര്യത്തിലും. നമ്മളൊരു വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും, ഈ ഒരു ഡോർ കുറച്ചും കൂടി തുറന്നിട്ടുണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നു. അത് നമുക്ക് ടാറ്റ കാണിച്ചു തന്നു 4 doors 90 degrees തുറക്കാൻ പറ്റുമെന്ന്. ഇതുകൊണ്ട് പ്രായമായുള്ളവർക്കും അല്ലെങ്കിൽ കുറച്ച് തടിയുള്ളവർക്കൊക്കെ സുഖമായിട്ട് കാറിൽ കയറിയിരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് നമ്മളെ പഴയ ബീറ്റിനെ പോലെയും ഇപ്പോഴത്തെ സ്വിഫ്റ്റിനെ പോലെയൊക്കെ തന്നെയാണ്. ആ ഒരു ഡിസൈനും കൂടി ഇതിൽ വന്നപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. പിന്നെ മുന്നത്തെ ഡോറിൻ്റെ ഹാൻഡിലാണെങ്കിൽ സാധാ ഉള്ള ഒരു ഡോറിൻ്റെ ഹാൻഡിലും കാട്ടിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ തന്നെയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കീ ആണെങ്കിൽ ഒരു നോർമൽ കീ ആണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഡോറിൽ വന്നിട്ട് ലോക്ക് ചെയ്താൽ മാത്രമാണ് എല്ലാ ഡോറും ലോക്കാവത്തുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം തന്നെ ബാക്ക് തന്നെയാണ്. ബാക്കത്തെ ആ ഒരു സ്പോട്ടി ലുക്ക് വേറെ ലെവൽ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ മുന്നിൽ കണ്ടിട്ടുള്ള പിയാനോ ബ്ലാക്ക് കളറിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇവിടെ വരുന്നുണ്ട്. അതുകൂടി വന്നപ്പോൾ ഇതൊരു വേറെ ലെവലായിട്ടാണുള്ളത്. പിന്നെ കുറച്ച് മുകളിലായിട്ട് ഇതിൻ്റെ ഒരു ചെറുതായിട്ടൊരു സ്പോയിലർ വന്നിട്ടുണ്ട്. അതും കൂടി കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു സ്പോട്ടി ലുക്ക് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടെയിൽ ലാമ്പാണ്. ടെയിൽ ലാമ്പ് ഒരു രക്ഷയില്ല, അടിപൊളി ടെയിൽ ലാമ്പാണ്. ഇതിന് എക്സ്ട്രാ ഒരു ഭംഗി തന്നെ കൊടുക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ ഇതുപോലെയുള്ള ലൈൻസൊക്കെ ഇതിനൊരു എക്സ്ട്രാ അധികം ഭംഗി കൊടുക്കുന്നുണ്ട്. ടോട്ടലി നോക്കുമ്പോൾ ഒരു സ്പോട്ടി ലുക്ക് തന്നെ സൈഡിൽ നിന്ന് ബാക്കിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൗണ്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഡിക്കി തുറക്കാനായിട്ട് അതിൻ്റെ അടിയിലേക്ക് ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പിടിച്ച്
നിൽക്കുകയാണെങ്കിൽ ടിക്ക് തുറന്നിട്ട് വരും. ഇതേപോലത്തെ സൗണ്ടിന് ഫ്രണ്ടിലും നമുക്ക് നമ്മളെ ഡോർ തുറക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉള്ളൊരു വണ്ടി തന്നെയാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ഉള്ളൊരു വണ്ടിയാണ്. ഏകദേശം 345 ലിറ്റർ വരെ ഇതിൽ കൊള്ളും. നമ്മൾ i20 ബലേനോവും സ്വിഫ്റ്റിനും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇതിന് തന്നെയുള്ളത്. പിന്നെ ബാക്കത്തെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പ്ലിറ്റ് സീറ്റ് ഇല്ല, ഫുള്ളായിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ്. ഇത്രയും നല്ലൊരു ബൂട്ട് സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ലഗേജൊക്കെ കൊണ്ടുപോകാൻ പറ്റും. സ്റ്റെപ്പിനും അതിൻ്റെ ടൂൾസൊക്കെ വെക്കാനുള്ള സ്ഥലം സെപ്പറേറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടിയും അധികം നമുക്ക് സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ലഗേജ് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഇൻറ്റീരിയൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയൽ ഡിസൈനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കൊരു സ്മൂത്ത്നെസ് ഫീലിംഗ് തോന്നുന്നുണ്ട്. ബാക്കിൽ നിന്ന് മുന്നിലേക്ക് നോക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് കീപ്പ് ചെയ്തിട്ടാണ് അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡാഷ്ബോർഡ് തുറക്കാനൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡ് തുറക്കാവുന്നതാണ്. ഡാഷ്ബോർഡിൻ്റെ ഉള്ളിലത്തെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്. അത്യാവശ്യം കുറച്ചധികം സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിൽ വെക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് കഴിഞ്ഞ് താഴോട്ടേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഹുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഹുക്ക് നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മളെന്തെങ്കിലും സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ സാധാരണ ബാക്കിലാണ് വെക്കാറ്. അപ്പോൾ നമുക്ക് അടുത്തുതന്നെ വെക്കണമെങ്കിൽ ഈ ഒരു ഹുക്കിൽ തൂക്കിയിടാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈയൊരു ഹുക്ക് നമുക്കൊരു ഡിസ്റ്റർബായിട്ട് തോന്നില്ല. കാരണം ഇത് നമുക്ക് വേണ്ട സമയത്ത് ഓപ്പൺ ആക്കാനും അല്ലാത്ത സമയത്ത് അത് ഉള്ളിലേക്ക് വെക്കാനും സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് ടച്ച് സ്ക്രീൻ വരേണ്ടത്. ഇതിപ്പം ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ടച്ച് സ്ക്രീൻ ഇല്ല. നമ്മൾ പുറത്തുനിന്ന് ഒരു IPS സിസ്റ്റം വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10,000 റുപ്പീസിന് താഴെയാണ് വരുന്നുള്ളൂ. അത് നമ്മുടെ സെൻസറൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മുന്നിൽ ഫുൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് ഫോണും നമ്മുടെ പേഴ്സും ATM വെക്കാനുള്ള ഒരു സ്ഥലം കൂടിയും ഇതിലുണ്ട്. ഇനി ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെയാണ് ഈ വണ്ടിക്കുള്ളത്. എനിക്ക് തോന്നുന്നു പുതിയ സ്വിഫ്റ്റിനെയും കാട്ടിയും കുറച്ചുകൂടി സ്പേസ് കൂടുതലുണ്ടെന്ന്. 3 പേര് ഇരുന്നിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും കഞ്ചസ്റ്റഡ് ആവാൻ പോകുന്നില്ല. ഇനി ഇതിൻ്റെ ഡോർ പാനൽ നോക്കുകയാണെങ്കിൽ ഒരു അംബ്രല വെക്കാനും ഒരു ബോട്ടിൽ വെക്കാനും പ്രത്യേകം തന്നെ ഒരു സ്പേസ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലുള്ള ഡോർ പാനലിനെ അപേക്ഷിച്ച് മുന്നിലുള്ള ഡോർ പാനലിൻ്റെ ഡിസൈനിൽ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. ഇവിടെ 2 പവർ വിൻഡോ ബട്ടൺ വരുന്നുണ്ട്. ബാക്കിൽ നോർമലാണ് വരുന്നത്. ബാക്കിയുള്ള ഡോർ പാനൽ ഡിസൈനിലൊക്കെ സെയിം തന്നെയാണ്. അതേപോലെ ഇതിന് 2 ഡ്രൈവ് മോഡാണ് വരുന്നത്. ഒന്ന് എക്കണോമിക് ഡ്രൈവ് മോഡും രണ്ടാമത് സിറ്റി മോഡും. എക്കണോമിക് കൊടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം പെട്രോളൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പോകും. സിറ്റി ആകുമ്പോൾ കുറച്ച് പെട്രോൾ പോകും, പക്ഷേ കുറച്ച് പവറായിട്ട് പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സ്റ്റെയറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു സ്റ്റെയറിങ് തന്നെയാണ്. പിന്നെ അത്യാവശ്യം സ്മൂത്തായിട്ടുള്ള സ്റ്റെയറിങ് തന്നെയാണ്. ഓവർ സ്മൂത്ത് അല്ല, എന്നാലും അത്യാവശ്യം സ്മൂത്തായിട്ടുള്ള ഒരു സ്റ്റെയറിങ് തന്നെയാണ്. ഒരു പ്രീമിയം ആഷ് ബാക്ക് എന്ന രീതിയിൽ ഇപ്പോൾ പറഞ്ഞതൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് ഈ വണ്ടീൻ്റെ ഉള്ളത്. ഇതിപ്പം ഓൺ റോഡ് വാങ്ങിയത് 1,18,000 രൂപ കൊടുത്തിട്ടാണ്. ആ ഒരു പൈസക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. നല്ല സ്പോർട്ടി ലുക്കുള്ള ഒരു സൂപ്പറായിട്ടുള്ളൊരു വണ്ടി തന്നെയാണിത്. ഇനി ഇതിൻ്റെ എൻജിനെ പറ്റി പറയുകയാണെങ്കിൽ പെട്രോളും ഡീസലും വരുന്നുണ്ട്. പെട്രോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1199 CC വരുന്നത്. അതൊരു 3-സിലിൻഡറാണ് വരുന്നത്. അതേപോലെ തന്നെ 84.82 BHP വരുന്നത്. ടോർക്ക് വരുന്നത് 113 വരുന്നത്. ഡീസലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1497 CC വരുന്നത്. 4-സിലിൻഡർ എൻജിനാണ് വരുന്നത്. BHP കാര്യം പറയുകയാണെങ്കിൽ 89 BHP വരുന്നത്. 200 അതിൻ്റെ ടോർക്ക് വരുന്നത്. പ്രീമിയം ആഷ് ബാഗിൽ വരുന്ന ഏറ്റവും നല്ലൊരു വണ്ടി തന്നെയാണ് ഇത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേഫ്റ്റീൻ്റെ കാര്യത്തിൽ 5-സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ കണ്ടല്ലോ അടിപൊളിയല്ലേ. ആ സേഫ്റ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു പാസഞ്ചർ ആണെങ്കിലും ശരി, ഒരു കുട്ടിയാണെങ്കിലും ശരി, ബൈ ചാൻസ് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അധികമായിട്ട് ഈ 2 പേർക്കും ഒന്നും പറ്റാൻ പോകുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ ബോഡിക്കും അധികമായിട്ട് ഒന്നും പറ്റില്ല. അപ്പോൾ കയ്യിലൊരു പൈസ വെച്ചിട്ട് ഏത് വണ്ടി എടുക്കും എന്ന് ചിന്തിച്ചവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ടാറ്റ അൾട്രോസ് BS6. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.